ഹലോ ജയാസ് വെറൈറ്റി പ്ലസിലോട്ട് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എന്റെ വിജയദശമി ആശംസകൾ. ഞാൻ രാവിലെ അമ്പലത്തിലെല്ലാം പോയി, കൊച്ചിന്റെ പുസ്തകം എല്ലാം വെച്ചത്, പൂജയെല്ലാം എടുത്തു. സരസ്വതി ദേവിത്തോണ ബിടെക്കിന്റെ പുസ്തകം കൂടെ വായിക്കേണ്ടി വന്നു. കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു. പിന്നെ നല്ല പ്രശരിക്കും പറഞ്ഞ മലയാളം പുസ്തകമായിരുന്നു പണ്ടൊക്കെ നമ്മൾ വെക്കുന്നത് അല്ലേ. അതായിരുന്നു. ഇപ്പം നമുക്ക് പറ്റുന്നില്ലല്ലോ, സ്കൂളെല്ലാം കഴിഞ്ഞ് കോളേജ് എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെയല്ല. അപ്പൊ ദേവിക്ക് തന്നെ പാടാവും. ബി ടെക് പുസ്തകം എല്ലാം വായിച്ച് എല്ലാം റെഡിയായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ടൂറെല്ലാം കഴിഞ്ഞ് എത്തി. അതിന്റെ വീഡിയോ ഇന്നലെ വരെയുള്ള ഇട്ടു. ഇന്ന് തൊട്ട് നമുക്ക് ശങ്കരൻ തങ്ങിയ തന്നെ വീണ്ടും തുടങ്ങാം. ഇന്ന് രാവിലെ നമുക്ക് ഇഡലി സാമ്പാറുമാണ്. അപ്പൊ ഇഡലി ഉണ്ടാക്കി സാമ്പാറും കൂടെ വെച്ചാൽ മതി. ഞാൻ അതിന് മുമ്പ് അമ്പലത്തിൽ പോയിട്ട് വന്നു. അപ്പൊ നമുക്ക് ബാക്കി പിന്നെ കാണാം. ഇനി ഞാൻ മീൻ വെട്ടാൻ പോണേ. കറുത്ത ആകോലിയാ കണ്ട, ഇതാണ് നമ്മുടെ ആകോലി. കറുത്ത ആകോലി ആകോലി ഈ ഇതിൻ്റെ തലയാണ് കേട്ടോ. അളിയനും കൊടുക്കാന്ന് പറഞ്ഞു ആരോ യൂട്യൂബിൽ വ്ളോഗ് ചെയ്തപ്പോൾ പറഞ്ഞു. എന്തിൻ്റെ തലയായിരുന്നു, എന്തിൻ്റെയോ തല അളിയനും കൊടുക്കാന്ന്. എന്തിൻ്റെയാന്ന് ഞാൻ ഓർക്ക, ആകോലിത്തല അളിയനും കൊടുക്കാന്ന് ശരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് സോഫ്റ്റാ, ഭയങ്കര സോഫ്റ്റാ തല. അപ്പം ഞാനിത് വെട്ടട്ടെ. അപ്പം നമുക്ക് മീൻ പതുക്കെ വെട്ടാം. ഇത് ഉണ്ടോ എൻ്റെ ചേട്ടൻ്റെ കലാഹാസനം ഉണ്ടോ, ഏതാണെന്നറിയാം. ഈ കപ്പ് പോയതായിരുന്നേ, ഈ കപ്പിൻ്റെ പിടി വിട്ടുപോയതാ. ഇതുണ്ടോ, ഇങ്ങനത്തെയൊക്കെ വലിയ ഇഷ്ടമാണ്. വേറെ ആ പിടി എടുത്ത് ഇങ്ങനെ ഇതിട്ട് കെട്ടിയിട്ടു കണ്ടോ, കെട്ടിവെച്ചു. ഇപ്പം ഇതിങ്ങനെ നമുക്ക് പിടിക്കാം. ജസ്റ്റ് മീനൊക്കെ വെട്ടാൻ നേരം ഇങ്ങനെ വെള്ളം എടുക്കാനോ കോഴിക്ക് വെള്ളം കൊടുക്കാനോ ഒക്കെ ഇങ്ങനെ എടുക്കാമല്ലോ. ഇത് ഭയങ്കര ഐഡിയ എൻ്റെ ചേട്ടന് കേട്ടോ, എന്നാ പറയാനാന്ന് പറ. അപ്പം നമുക്കിത് വെട്ടാവേ. നമ്മൾ പിന്നെയും തുടങ്ങിയല്ലേ ജോലികൾ, നമുക്കെന്നും അതാണല്ലോ. നമുക്ക് പിന്നെ അങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാനും പറ്റുമോ അല്ലേ. എവിടെയെങ്കിലും ടൂറിന് ഇതുപോലും പോകാത്ത ആൾക്കാരില്ല, എത്രയോ ആൾക്കാരുണ്ട് ടൂറും പോകില്ല അങ്ങും പോകാത്ത, വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, പൈസ ഉണ്ടെങ്കിലും പോകത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരില്ലേ. പൈസ ഇല്ല ഒട്ടും ഇല്ലാത്തവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. പൈസ ഇല്ല ഉള്ളവരും വെച്ച് എങ്ങും പോകാതെ ഇരിക്കുന്നു. ഇടയ്ക്കൊരു ചോട്ടം വരുന്നു, കടിക്കല്ലേ ചോട്ടാനെ. അപ്പം നമ്മളിങ്ങനൊക്കെയൊക്കെ പോകുന്നുണ്ട്. അതിന് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലേ. ഇങ്ങനെയൊക്കെ ഞങ്ങൾ മിക്കവാറും പോകാറുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാലോ, നമ്മൾ ഇത്രയൊക്കെ അല്ലേ നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മളെ ശരിക്കും പറഞ്ഞാൽ സഹായിക്കാൻ പറ്റുള്ളൂ. അവർക്ക് എന്നും ഇപ്പം നമ്മളെ കൊണ്ട് നടന്ന് അങ്ങനെ പൈസ കളയാനുണ്ടോ നമുക്ക്. അങ്ങനെ പറഞ്ഞാൽ നമ്മളും മടിച്ചുകളാകത്തില്ലേ. ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ പോയി വരിക, അപ്പൊ നമുക്കും മടി വരത്തില്ല. മനസ്സിലായോ, ആർക്കും മടി വരത്തില്ല. ഇതിന്റെ തൊലിയൊന്നും കളയാനില്ല കേട്ടോ, ഒട്ടും കട്ടിയില്ല ഇതിന്റെ തൊലിക്ക്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെത്തി വിടത്തേ ഉള്ളേ കേട്ടോ. അങ്ങനാണ് ഇവിടെ ചെത്തി വിടാം നമുക്ക്. അപ്പൊ ഇനി ശരിക്കും പറഞ്ഞ രണ്ടു ദിവസം, ഒരു ദിവസം ഫുള്ള് സുഖമായിരുന്നു. നല്ല ഇതൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു അവരുടെ ഹൗസ് ഹോട്ടലിലെ ഫുഡ്, നല്ല ഫുഡായിരുന്നു. അന്നേരം ആ വെട്ട് വന്ന് അന്നേരം അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. പിന്നെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 7 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. പിന്നെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ ആയിരുന്നു ഞങ്ങൾ വൈകിട്ടല്ലേ തിരിച്ചു വന്നത്. അങ്ങനെ നല്ല രസമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ ഒരു രസങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ തൊലി ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ, നോക്കട്ടെ എങ്ങനെയാന്ന്. അപ്പം നമുക്ക് വെട്ടി കുറച്ചായിട്ട് കാണാവേ. കണ്ട ഇങ്ങനെ നമ്മുടെ ആകോലി തക്കുളു. ഇതാ ഇങ്ങനെയാണ് ഞാൻ വെട്ടുന്നണ്ട. എൻ്റെ വെള്ള തൊലി എല്ലാം ഒരിച്ച് കളഞ്ഞു കണ്ട. നിന്നെ കണ്ടിക്കട്ടെ. അപ്പം നമ്മുടെ ആകോലിയെല്ലാം നമ്മൾ വെട്ടിക്കൊണ്ട് വന്നു. ഇതാ ഒരു സെറ്റ് ഇങ്ങനെ, ഒരു സെറ്റ് ഇവിടെയും വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലും. കുറച്ചെടുത്ത് വറുക്കാനും വെച്ചു. ഇത് നമുക്ക് പച്ചയ്ക്ക് വെക്കാനുള്ളത്. അരപ്പിട്ടു ഇതവിടെ ഇതാക്കി വെച്ചേക്കുവാണ്. പുളി 2-3 കഷ്ണം ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒഴിക്കാം. തൊണ്ടരോട് 86
പിന്നെ കറിവേപ്പില നമ്മൾ നേരത്തെ ഇതിനകത്ത് ഇട്ടായിരുന്നു. പിന്നെ ഉപ്പ് ഇട്ട പിന്നെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ചേക്കാം. ഞാൻ ഉപ്പ് കൂടി ഇട്ടിട്ട് ചേർത്ത് വെക്കട്ടെ. ഇനി അടുത്ത സെറ്റ് ഇതാ ഇനി വറുത്തരച്ച് വെക്കുന്ന കറി, അത് ഒന്നിച്ച് ചേർത്ത് വെച്ചേക്കാം. ഞാത്തും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ചേർത്ത് വെക്കാം. അപ്പൊ നമ്മുടെ രണ്ട് സൈസ് മീൻ കറി രണ്ടടുപ്പിലുമായി മീൻ വറുക്കാനുള്ള നടുക്കും വെച്ചു. അന്നേരം നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീൻ്റെ എന്തെങ്കിലും കഴിക്കല കഴിക്കലെല്ലാം തീർച്ചയായി കഴുകാറായിട്ടുണ്ട്. വെള്ളിയാഴ്ചക്ക് വ്യാഴാഴ്ച കഴിയും, വ്യാഴാഴ്ച കഴിക്കലേക്ക് റെഡിയാക്കാം. ആ തിളക്കറങ്ങിയല്ല തിളച്ച് വെച്ച മീൻ കറി അങ്ങനെ പടാ പടാന്ന് തിളയ്ക്കുന്നുണ്ട്. അതിന്റെ മുഖത്തോട്ട് അതിന്റെ പുക അടിച്ചപ്പോ ഈ പച്ചയച്ച മീൻ കറിയും ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അതും പതുക്കെ തിളയ്ക്കുന്നുണ്ട്. തിളക്കട്ടെ, കുറച്ചുകൂടെ തിളച്ചിട്ട് ഉപ്പും പൊടിയൊക്കെ നോക്കുന്നുള്ളൂ. ഇപ്പഴേ നോക്കി എനിക്ക് വയ്യ, മടുപ്പാ. ഇപ്പഴേ ഉപ്പും പൊടിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന രണ്ടും അവിടെ കിടന്ന് തിളക്കട്ടെ, കുറച്ചൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പും പൊടിയൊക്കെ നോക്കാല്ലേ. അപ്പം മീൻ വറുക്കാനുള്ള വറുക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ആവോലിക്കറിയും കൂട്ടിയാണ് ചോറുണ്ണുന്നത് കേട്ടല്ലോ. ആവോലിക്കറി മെഴുക്കുവരട്ടി പിന്നെ പുളിശ്ശേരി മതി, അത്രയൊക്കെ ആയില്ല. അന്നേരം ബാക്കി ഇതെല്ലാം കുറച്ചുകൂടെ അഴുത്ത മുക്കാണ്. ഇപ്പൊ നമ്മുടെ കറിക്ക് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേക്കാം. നോക്കുന്നെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്, കാരണം ഇത് എത്ര നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കുറവുകളും കാണും ഒക്കെ കാണും. കലിപ്പ് വരും സത്യം പറഞ്ഞു. രണ്ടു ദിവസം തീരുണ്ടായിരുന്നു ഉപ്പും പുളി നോക്കണ്ടായിരുന്നു. ഉയ്യോ, ഇതിൻ്റെ ആറ്റൊരു തീരുമാനമായി. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ, ഒന്നും നോക്കാൻ ഇച്ചിരി പറ്റിയാൽ മതി. ഇതെങ്ങനെ അങ്ങനെ ദൈവത്തിനറിയാം, ഇതെങ്ങനെയാന്ന് നോക്കട്ടെ. ഇച്ചിരി ഉപ്പ് വേണം കേട്ടോ, ഉപ്പിടട്ടെ. പുളിയൊക്കെ ഉണ്ട്, ശകലോട് ഉപ്പിൻ്റെ കുറവേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോന്നു ചുടക്കനെ ഒന്നും തുടക്കട്ടെ. രണ്ടു വേല ചൊരുപോലെ മീൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട്, കൊച്ചിന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എല്ലാം കൂടെ പങ്കുവെച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, വറുത്തരച്ച് വെക്കണം, പച്ചയ്ക്ക് വെക്കണം, വറക്കണം, എല്ലാവർക്കും കൂടെ എടുക്കണ്ട. ഞാൻ പിന്നെ കൂട്ടാറേ ചേട്ടനും വല്ലപ്പോഴും പിന്നെ ഇടയ്ക്ക് കൂട്ടും കൊടുത്താം. അപ്പൊ ഇതെന്ന് വറക്കുന്നേ ഉള്ളൂ, കൊച്ചിന് മാത്രമേ ഉള്ളൂ. രണ്ടു ദിവസം കറിക്കെങ്കിലും എടുക്കാലോ, കറി വെക്കുവാണെന്നുണ്ടെങ്കിൽ. അപ്പൊ മീൻ ഇത് നോക്കിയിട്ട് കാണാവേ. അപ്പൊ പച്ച അരച്ച് വെച്ച മീൻ കറിയെ താത്തു വെക്കാൻ എല്ലാം ഉള്ളു കേട്ടോ. ഓക്കെ, വറുത്തരച്ച് വെച്ച മീൻ കറി നോക്കട്ടെ. സൂപ്പർ സൂപ്പർ, തറച്ചു കാണിച്ചു തരാവേ. വറുത്തരച്ച് വെച്ച മീൻ കറി അങ്ങനെ കിടന്ന് തിളച്ചു മറിയുന്നു. പച്ച അരച്ച് വെച്ച മീൻ കറി അതിങ്ങനെ തിളച്ചു മറിയുന്നു. മീൻ വറുക്കാനിട്ടത് മൂത്തില്ല, മൂക്കട്ടെ. അപ്പൊ ഇന്നത്തെ ഉച്ച വരെയുള്ള പണി എൻ്റെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ണാൻ സമയമായേ. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കോരട്ടി ഒക്കെ എടുത്ത് നമ്മൾ ചോറൊക്കെ ഉണ്ണാൻ പോവാം. മീൻകറിയും പച്ചമീനും വറുത്ത മീനും എല്ലാം ഉണ്ട്, ഞങ്ങൾ ചോറുണ്ണട്ടെ. അങ്ങനെ നമ്മുടെ കപ്പളങ്ങ എല്ലാരോടും ചോദിച്ച് വെട്ടണോ, ഞാനും പറഞ്ഞില്ലേ വെട്ടുന്നില്ല എന്ന്. ദേ കഴിച്ചു കേട്ടോ, ദാ കറണ്ട. ദേ രണ്ടെണ്ണ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇനി നിറച്ചുണ്ടായിക്കോളൂ, അവിടെ കാറ് കഴുകുന്നതിൻ്റെ ഒച്ച കേട്ടോ. അയ്യോ, ഇപ്പുറത്തൊരു വലുതുണ്ടല്ലോ. ഡോ ആഹാ, ഇത്രയായത് ഞാൻ ഇപ്പോഴാ കണ്ട കേട്ടോ. ഉണ്ടോ മുട്ടനൊറണോ? ആ
ഇനി പുതിയൊരു വീഡിയോ വീണ്ടും നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.